ഇത് ചരിത്രമല്ല കേട്ടുകേൾവികളും കെട്ടുകഥകളും നുണകളും ചേർത്ത് ഒരു കഥ പൊലിപ്പിച്ചെടുക്കുവാനുള്ള ശ്രമം മാത്രം ടി ഡി രാമകൃഷ്ണന്റെ ഫ്രാൻസിസ് ഇട്ടിക്കോല തുടങ്ങുന്നത് ഈ ഒരു വാക്യങ്ങളിലൂടെയാണ് സുഗന്ധി എന്ന അണ്ടാൾ ദേവനായികയിലൂടെ വയലാർ അവാർഡ് നേടിയ ടി ഡി രാമകൃഷ്ണന്റെ ആൽഫയ്ക്ക് ശേഷമുള്ള രണ്ടാമത്തെ നോവലാണ് ഫ്രാൻസിസ് ഇട്ടിക്കോല എന്തുകൊണ്ട് നോവലിന്റെ ആദ്യ അധ്യായം ഈ ഒരു വാക്യങ്ങളിൽ തുടങ്ങുന്നു എന്നത് അവസാനത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് ഇത് ചരിത്രമാണോ യഥാർത്ഥത്തിൽ നടന്നതാണോ എന്ന ആ ചോദ്യത്തിന് ഒരു ഉത്തരം എന്ന രീതിയിലാണ് എഴുതി വെച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പല കൃതികളുടെയും തുടക്കത്തിൽ നമുക്ക് നോക്കിയാൽ വ്യക്തമായി കാണുവാൻ സാധിക്കും ആൽഫയിലെ തന്നെ വാക്യം നമുക്ക് നോക്കാം ഹിരോഷിമ കരയുന്നു മറ്റു ചിലർക്ക് ചിരിക്കുവാനായി അതെ ഹിംസയുടെ ആഘോഷങ്ങളാണ് അതിന്റെ ഏറ്റവും തീവ്രമായ ഒരു വേർഷനാണ് ഫ്രാൻസിസ് ഇട്ടിക്കോല നിങ്ങൾക്ക് മുന്നിൽ തുറക്കുവാൻ പോകുന്നത് ഉംബർട്ടോ എക്കോ എന്ന ഇറ്റാലിയൻ സാഹിത്യകാരൻ പറഞ്ഞ ഒരു വാക്കുണ്ട് വൈ റൈറ്റ് നോവൽസ് റീ റൈറ്റ് ദ ഹിസ്റ്ററി ദാറ്റ് ദെൻ കംസ് ട്രൂ അതെ ചരിത്രത്തിന്റെ ഇരുളടഞ്ഞ പല ഏടുകളിലൂടെയും ഫ്രാൻസിസ് ഇട്ടിക്കോല ലോകസഞ്ചാരം നടത്തുന്നുണ്ട് ഒരുപക്ഷെ മലയാളികൾക്ക് അല്ലെങ്കിൽ മലയാള നോവലുകൾക്ക് അത്രത്തോളം പരിചിതമല്ലാത്ത പലയിടങ്ങളിലൂടെയും ഈ നോവൽ സഞ്ചരിക്കുന്നുണ്ട് ഡാൻ ബ്രൗണിന്റെ ഡാവിഞ്ചി കോഡിൽ ചരിത്രവും കലയും എങ്ങനെയാണ് രഹസ്യങ്ങളെ സൂക്ഷിച്ചു വെച്ചിരുന്നതെന്ന് നാം കണ്ടിരുന്നു എന്നാൽ മലയാള നോവലുകളിലേക്ക് വരുമ്പോൾ നാം പലപ്പോഴും അത്തരമൊരു രീതിയോ അങ്ങനെയൊരു കഥാപശ്ചാത്തലമോ കണ്ടുപരിചയിച്ചിട്ടില്ല ഫ്രാൻസിസ് ഇട്ടിക്കോല അവിടെ തന്നെയാണ് വ്യത്യസ്തമാകുന്നത് നാം ഒരിക്കലും കണ്ടുപരിചയിച്ചിട്ടില്ലാത്ത പല ഇടങ്ങളും ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാകുന്നുണ്ട് തൃശൂരിലെ കുന്നംകുളത്ത് തുടങ്ങി ഫ്ലോറൻസിലൂടെയും പെറുവിലൂടെയും അതുപോലെ പാരീസിലൂടെയും എല്ലാം സഞ്ചരിക്കുന്ന ഈ കൃതി ഒട്ടേറെ ചരിത്ര സംഭവങ്ങളെയും ശാസ്ത്രത്തിലും അതുപോലെ കലയിലും ഉണ്ടായ പല വികാസങ്ങളെയും എല്ലാം സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇവിടെയൊക്കെ നാം ആദ്യം പറഞ്ഞ ഒരു ചോദ്യം പ്രസക്തമാകുന്നു ഇത് ചരിത്രം തന്നെയാണോ അല്ല കഥാകാരന്റെ അല്ലെങ്കിൽ നോവലിസ്റ്റിന്റെ അഭിപ്രായവും അത് തന്നെയാണ് കേവലമായിട്ടുള്ള ഒരു ചിന്തയുടെ മുകളിൽ അല്ലെങ്കിൽ ഭാവനയുടെ മുകളിൽ തീർത്തിരിക്കുന്ന ഒരു ആഖ്യാനമാണ് ഫ്രാൻസിസ് ഇട്ടിക്കോല കണ്ടും കേട്ടുമറിഞ്ഞ പല വിവരങ്ങളും കോർത്തിണക്കി അവയിലൂടെ അവയെ വക്രീകരിച്ച് തന്നെ നിർമ്മിച്ചിരിക്കുന്ന മികച്ചൊരു ആഖ്യായിക ഫ്രാൻസിസ് ഇട്ടിക്കോലയുടെ കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു ത്രില്ലർ സ്വഭാവത്തിൽ മുന്നോട്ട് നീങ്ങുന്ന ഒരു നോവലാണ് ഇത് അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദമായ രീതിയിൽ ഇതിന്റെ കഥ ഉള്ളടക്കത്തിലേക്ക് ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല കഥയുടെ ചെറിയൊരു ഔട്ട്ലൈൻ മാത്രം നൽകാം ഫ്രാൻസിസ് ഇട്ടിക്കോല പറയുന്നത് ഫ്രാൻസിസ് ഇട്ടിക്കോല എന്ന ഒരു കുരുമുളക് വ്യാപാരിയുടെ കഥയാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിലൂടെയും അല്ലെങ്കിൽ പാരമ്പര്യ വംശപരമ്പരയിലൂടെയും എല്ലാമാണ് ഈ കഥ മുന്നോട്ട് നീങ്ങുന്നത് 18 ഭാര്യമാരിലായി 79 കുട്ടികൾ ഉണ്ടായിരുന്ന ഇദ്ദേഹം പിന്നീട് ചരിത്രത്തിന്റെ ഏടുകളിൽ പടർന്ന് പന്തലിക്കുകയായിരുന്നു എന്ന് നോവലിസ്റ്റ് പറയുകയാണ് നമ്മളെ വിശ്വസിപ്പിക്കുകയാണ് അദ്ദേഹം ഇവിടെ നിന്ന് കേരളത്തിൽ നിന്നും പോകുമ്പോൾ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്ന പലതും ലോകത്തിൽ പ്രചരിപ്പിക്കുകയും നേരെ മറിച്ച് ഗണിതത്തെയും മറ്റും കേരളത്തിലേക്ക് മധ്യകാലഘട്ടത്തിൽ കൊണ്ടുവരികയും ചെയ്തു എന്ന് അവകാശപ്പെടുന്നു ഇവിടെയെല്ലാം നമുക്ക് ചരിത്രത്തിൽ നാം കണ്ട പല വ്യക്തികളെയും കാണുവാൻ സാധിക്കും ഒരുപക്ഷെ കേരള ഗണിതശാസ്ത്രത്തിലെ പല പ്രധാനപ്പെട്ട വ്യക്തികളെയും അതുപോലെ മയൂരശിഖ എന്ന് പറഞ്ഞ പ്രസിദ്ധമായ പുസ്തകത്തെയും എല്ലാം ഈ ഒരു നോവലിലും എടുത്ത് കാണിക്കുന്നുണ്ട് ലോക ഗണിത ശാസ്ത്രത്തെ നോക്കുകയാണെങ്കിൽ ഒട്ടേറെയധികം സംഭാവനകൾ ചെയ്തിട്ടുള്ള
ഫെർമയുടെ ഒക്കെ കഥകളും അദ്ദേഹത്തിന്റെ അവസാന തീരവും എല്ലാം ഈ നോവലിന്റെ ഭാഗമായി വരുന്നത് അത്ഭുതത്തോടെ നമുക്ക് കാണുവാൻ സാധിക്കും. എല്ലാത്തിനും അപ്പുറം അലക്സാണ്ട്രിയയിലെ ഹൈപേഷ്യ എന്ന് പറഞ്ഞ വനിത ഈ നോവലിൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായി പലയിടങ്ങളിലും ഒളിഞ്ഞും തെളിഞ്ഞും കാണുവാൻ സാധിക്കും. ഹൈപേഷ്യയുടെ ഗണിത പാരമ്പര്യത്തിലൂടെ കടന്നുവന്ന ഫ്രാൻസിസ് സെറ്റിക്കോര പിന്നീട് അതിന്റെ നടത്തിപ്പുകാരനായി മാറുകയും അത് യൂറോപ്പിലാകെ രഹസ്യ രീതിയിൽ പടർന്ന് പന്തലിക്കുകയും ചെയ്തു എന്ന് ഈ നോവലിൽ പറയുന്നുണ്ട്. എന്നാൽ ഇതിനെല്ലാം അപ്പുറം എന്താണ് ഫ്രാൻസിസ് സെറ്റിക്കോരയുടെ പ്രസക്തി എന്ന് അതുമാത്രം പറയുവാനാണ് ഞാനിവിടെ ആഗ്രഹിക്കുന്നത്. സേവറിട്ടിക്കോരയിലൂടെ ഫ്രാൻസിസ് സെറ്റിക്കോരയുടെ 18th കൂറ്റുകാർ എന്ന് പറഞ്ഞ ഒരു സംഘത്തിന്റെ അവസാന കണ്ണിയായിട്ടുള്ള, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലെ ഇങ്ങേയറ്റത്തെ കണ്ണിയായിട്ടുള്ള സേവറിട്ടിക്കോരയിൽ നിന്നുമാണ് കഥ ആരംഭിക്കുന്നത്. ഈ നോവലിനെ കുറിച്ച് പഠനം നടത്തിയ ആശാ മേനോൻ പറഞ്ഞതുപോലെ, ധർമ്മപുരാണത്തിന് ശേഷം മനുഷ്യ മാംസാസ്വാദനം അല്ലെങ്കിൽ നരഭോജ തരത്തിലുള്ള ചിന്തകൾ ഇത്രത്തോളം കൊട്ടിയാഘോഷിക്കപ്പെട്ട മറ്റൊരു കൃതി ഉണ്ടായിട്ടുണ്ടോ മലയാളത്തിൽ എന്നത് സംശയം തന്നെയാണ്. വയലൻസിന്റെ അല്ലെങ്കിൽ ഹിംസയുടെ എല്ലാം വളരെ തീവ്രമായിട്ടുള്ള പല ഏടുകളും ഈ നോവലിലൂടെ കടന്നുപോകും. അതുകൊണ്ട് തന്നെ വായനാനുഭവത്തിൽ പലപ്പോഴും ഒരു ഇരുണ്ട പുകമറ ഈ നോവൽ സൃഷ്ടിക്കുന്നുണ്ടത് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. ആകുന്നവനും ആയിരിക്കുന്നവനും പരിശുദ്ധനുമായവനെ, നീ നിന്റെ വിധികളിൽ നീതിമാനാകുന്നു, കാരണം മനുഷ്യർ വിശുദ്ധരുടെയും പ്രവാചകരുടെയും രക്തം ചെയ്യുന്നു. നീ അവർക്ക് പാനം ചെയ്യാൻ രക്തം തന്നെ നൽകി. അത് അവർ അറിയിക്കുന്നു. നോവലിന്റെ 27th അധ്യായമായ പ്രാർത്ഥന വായന ബലി തുടങ്ങുന്നത് വെളിപാടിലെ ഈ വചനങ്ങളിലൂടെയാണ്. ഹിംസയുടെ അവസാനം മറ്റൊരു ഹിംസ തന്നെ ഉണ്ടാകുമെന്നും അതിലൂടെ ആദ്യം അങ്ങനെ ഒരു പ്രവൃത്തി തുടങ്ങിയവർ അവസാനിക്കുമെന്നും എല്ലാം ഈ നോവൽ പറഞ്ഞു വെക്കുന്നു. ഒരുപക്ഷെ നോവലിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ നാം അത് തന്നെയാണ് കാണുക. എന്നാൽ ഈ നോവലിന്റെ ക്ലൈമാക്സ് നാം പെട്ടെന്ന് വിചാരിക്കുന്ന പോലെ ആകണമെന്നില്ല. 30 328 പേജുകൾ 338 പേജുകളും ഉള്ള ഈ ഒരു പുസ്തകത്തിന് 340 രൂപയാണ് വില. DC ബുക്സ് ആണ് പ്രസാധകരായിട്ടുള്ളത്. 2009 പുറത്തിറങ്ങിയ ഈ ഒരു പുസ്തകം ഇന്നും വായിക്കപ്പെടുകയും പ്രശംസിക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്യുന്നു. അതെ, തീർച്ചയായും ഈ ഒരു പുസ്തകം വായിക്കുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ കൂടെ നാം അറിയേണ്ടതുണ്ട്. വിക്കിപീഡിയയുടെ പകർത്തെഴുത്തെന്ന് പല അധ്യായങ്ങളെയും കുറിച്ച് പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു വിമർശനമുണ്ടെങ്കിൽ പോലും തീർച്ചയായും ഒരു എഴുത്തുകാരന്റെ ഭാവനയെ അല്ലെങ്കിൽ ചരിത്രത്തെ കഥയാക്കി മാറ്റുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ചില ടൂളുകളായി മാത്രമേ അവയെ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. TD രാമകൃഷ്ണന്റെ ഭാവന തന്നെയാണ് ഈ കഥയെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നോവൽ തീർച്ചയായും മലയാളത്തിലെ വേറിട്ട ഒരു വായനാനുഭവമായിരിക്കും നൽകുക എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. തീർച്ചയായും വായിക്കാത്തവർ വായിക്കേണ്ടതും വായിച്ചവർ അഭിപ്രായം പറയുകയും ചെയ്യേണ്ട ഒരു പുസ്തകമാണ് ഫ്രാൻസിസ് സെറ്റിക്കോര. ചരിത്രത്തിന്റെ ജനപ്രിയ വൽക്കരണം എന്ന ഭാവുകത്വത്തിന് ഏറ്റവും അധികം സംഭാവനകൾ നൽകിയ എഴുത്തുകാരനായിട്ടുള്ള TD രാമകൃഷ്ണന്റെ കയ്യിൽ നിന്നും തന്നെയാണ് ഇത്തരം ഒരു നോവൽ വന്നതെന്നതും തീർച്ചയായും മികച്ചൊരു കാര്യം തന്നെയാണ്. ഫ്രാൻസിസ് സെറ്റിക്കോരയുടെ വായനാനുഭവം നിങ്ങൾക്ക് പുതുമ നൽകുന്നതായിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കട്ടെ.